നമ്മളെ സാധാരണയായിട്ട് ബുക്കൊക്കെ യൂസ് ചെയ്യാറുള്ള എന്തിനാണ് എല്ലാവർക്കും അറിയാം. ഒന്നെങ്കിൽ നമ്മൾ എഴുതും അല്ലെങ്കിൽ ചിത്രമൊക്കെ വരക്കൂല്ലേ. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു ബുക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബുക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കാം. അതാകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോസൊക്കെ ഉണ്ടെന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ബുക്ക് യൂസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ബുക്കിലേക്ക് പിന്നെ ബാക്കി എഡിറ്റിംഗ് കാര്യങ്ങളും കൊണ്ടുവന്നതാണ്. അത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്കൊന്ന് എനേബിൾ ചെയ്തേക്കുക. അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എന്തായാലും ഞാൻ വേറെ ഒന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അതുപോലെ തന്നെ മേക്കിംഗ് വീഡിയോസോ അങ്ങനെ എന്തായിക്കോട്ടെ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കയറിയിട്ടൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട്, അതായത് സോറി, നമ്മുടെ ഈ ഒരു കയ്യിൽ ബുക്കും പിടിച്ചിട്ടുള്ള ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ കയ്യും ബുക്കും ഫോക്കസ് ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ പിക്സാർട്ട് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിക്സാറിൽ അതിൽ നിന്ന് നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് സെലക്ട് ചെയ്താണ് പിക്സാറിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ, അതായത് താഴെ ടൂൾസിൽ ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് രണ്ട് ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യേണ്ട. അപ്പോൾ ആ രണ്ട് ഫോട്ടോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രണ്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഫോട്ടോയുടെ PNG ഉള്ളു, ഒന്ന് PNG ഉള്ളു. അപ്പോൾ ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ടൂൾസിൽ ബ്ലെൻഡ് എന്നുള്ള ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ബ്ലെൻഡ് ഓപ്ഷനിൽ പോയിട്ട് മൾട്ടിപ്പിൾ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറി കിട്ടുന്നതാണ്, അതായത് ഒരു PNG ഇമേജ് പോലെ ആയി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു PNG ഇമേജും ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ രണ്ട് ഫോട്ടോസ് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് എങ്ങനെയാണ് വെക്കേണ്ടത് നമുക്ക് നോക്കി അതിൻ്റെ സൈസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ വെക്കുമ്പോൾ രണ്ട് സൈഡിൽ, അതായത് ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസും കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് പോകാതെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നോക്കുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ രണ്ട് ഫോട്ടോയുടെയും സൈസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് ഫോട്ടോയുടെയും സൈസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഒരു ബൈക്കിൻ്റെ ഇമേജിൽ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഇനി ഫോട്ടോ സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഫോട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കണ്ടേ. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. പിന്നെ അതിന് മുമ്പ് നമ്മുടെ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് റൂമ് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ അതൊക്കെ കാണിക്കുമ്പോൾ ഒരു ബോറായി തോന്നും. അപ്പോൾ ഇനി നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം. നമ്മൾ ഒന്ന് നട്ടാൽ നമ്മുടെ ടെലഗ്രാമൊക്കെ കൂടെ കയറിയാൽ മതി. അതായത് ടെലഗ്രാമിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോട്ടോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി വേറെ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് ഫോട്ടോസ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നമ്മൾ അതൊക്കെ എഡിറ്റ് ചെയ്തുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ വെച്ചിട്ട് നമ്മളെ ക്രിയേറ്റീവ് ബുദ്ധി വെച്ചിട്ട് എന്തും ചെയ്യാം, അതായത് എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ വേറെ ഒന്നും പറയാനുള്ള നമുക്ക് നമ്മൾ എടുത്ത ബാക്കി ഫോട്ടോസും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഹാപ്പി അല്ലേ? അതായത് നമ്മുടെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ കുറച്ച് കാര്യങ്ങളും പറയണ്ടാവുന്നു കണ്ടിട്ട് വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണത്. അത് മറ്റൊന്നല്ല, നമ്മുടെ ഇൻസ്റ്റാമിലെ അക്കൗണ്ട് കയറിയിട്ട് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക, അതായത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫോട്ടോസ് നമുക്ക് മെസ്സേജ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ നമ്മുടെ ടാഗ് ചെയ്ത് കാണാം, മെൻഷൻ ചെയ്ത് കാണാനൊക്കെ ഒന്ന് സെറ്റാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി വേറെ ഒന്നും പറയാനില്ല, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലിലേക്കൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.
ദെൻ ക്ലോസ്. അതായത് നമ്മുടെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാൻ പ്രതീക്ഷയോടുകൂടി. ഇറ്റ്സ് മിസ് ഇൻ ആൻഡ് ഗിയാറ്റോർ സൈനിങ് ഔട്ട്.